ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുണീക് ഈറ്റ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു അടിപൊളി ചോക്ലേറ്റ് സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഈ ഒരു സ്പഞ്ച് കേക്ക് നിങ്ങൾക്ക് ബ്ലാക്ക് ഫോറസ്റ്റിനും ട്രഫിൾ കേക്കിനും വാഞ്ചോക്കും ഒക്കെ ബേസായിട്ട് എടുക്കാം. നല്ല ചോക്ലേറ്റ് ആയിട്ടുള്ള നമുക്ക് ബീറ്ററും അതേപോലെ ഓവനും ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഫോർക്കോ അതല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലോ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 150K സബ്സ്ക്രൈബേഴ്സ് ആവുന്നത് വരെ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും മിനിമം 3 മിനിറ്റ് കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ ഒരു ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 3/4 കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/4 കപ്പ് അളവിൽ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. നല്ല ഡാർക്ക് കൊക്കോ പൗഡർ എടുത്താൽ മതി. ഞാൻ അൽഫ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഏതായാലും കുഴപ്പമില്ല. ഇനി അതിലോട്ട് 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഏതിലാണോ ബേക്ക് ചെയ്യുന്നത് ആ പാത്രം ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് വെക്കാം. നമ്മളിത് കുക്കറിൽ ചെയ്യുന്ന കാരണം ഇതേപോലെ കുക്കർ നന്നായിട്ടൊന്ന് കഴുകിയിട്ട്, നമ്മളെപ്പോഴും കറികളൊക്കെ ഉണ്ടാക്കുന്നത് കുക്കറിലാകുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതേപോലെ ഒന്ന് ഓയിൽ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ വിരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് മാറ്റി വെച്ചിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 3/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ പൊടിക്കാത്തത് നമ്മൾ ചേർക്കുന്ന സമയത്ത് ബീറ്റർ ഒന്നും ഉപയോഗിക്കാത്ത കാരണം അത് നന്നായിട്ട് മെൽറ്റായി കിട്ടാൻ കുറേ സമയമെടുക്കും. അതുകൊണ്ടാണ് പൊടിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 3/4 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാര ചേർത്തതിന് ശേഷം അതിലോട്ട് 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സൺഫ്ലവർ ഓയിലും അതേപോലെ തന്നെ പഞ്ചസാരയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ജസ്റ്റ് ഫോർക്കോ അതല്ലെങ്കിൽ സ്പൂണോ എന്തായാലും പ്രശ്നമില്ല. നമ്മളിതിൽ ഒരുപാട് മുട്ട പതപ്പിച്ച് ചേർക്കുന്നൊന്നുമില്ല. ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ ഞാനിതിലോട്ട് പഞ്ചസാരയും അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 മുട്ട ചേർത്ത് കൊടുക്കാം. 2 മുട്ട നമ്മൾ ടോട്ടൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടുത്ത മുട്ട ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. നിങ്ങൾക്കിത് മിക്സിയുടെ ജാറിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. 2 രീതിയിൽ ചെയ്താലും പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ആദ്യത്തെ മുട്ട ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ 2 മുട്ടയും കൂടെ പൊട്ടിച്ചിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ്. മിനിമം ഒരു 1 മിനിറ്റൊക്കെ ഞാൻ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടേ ഉള്ളൂ. ഒരുപാട് സമയമൊന്നും ബീറ്റ് ചെയ്തിട്ടില്ല. ജസ്റ്റ് അതെല്ലാം കൂടെ ഒന്ന് മിക്സായതിന് ശേഷം ബീറ്റ് ചെയ്യുന്നത് നിർത്തിയിട്ടുണ്ട്. ഇനി അതിലോട്ട് 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കളറില്ലാത്ത ഇതേപോലുള്ള വാനില എസൻസ് ആണ് ചേർത്തിട്ടുള്ളത്. ഏത് എസൻസ് ആണോ കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതി. 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്തിട്ട് അതിലോട്ട് 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ തണുത്തിട്ടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറിലുള്ളതായാലും കുഴപ്പമില്ല, ചൂടുള്ള പാൽ എടുക്കാണ്ടിരുന്നാൽ മതി. അപ്പോൾ 1/4 കപ്പ് പാലും കൂടെ ഒഴിക്കുന്ന സമയത്ത് ഈ ഒരു ബാറ്റർ നല്ലപോലെ ലൂസാവും. അപ്പോൾ പാലും കൂടെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 3 ബാച്ചസ് ആയിട്ടാണ് ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ ആ ഒരു മിക്സും അതേപോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അത്യാവശ്യം നമ്മൾ എങ്ങനെയാണോ സാധാരണ കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാവുന്നത് ആ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് മാറും നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. നല്ല തിക്കായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ അളവിൽ പാൽ ചേർത്ത് കൊടുക്കാം. ഈ ഒരു മെഷർമെൻറ്റിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പാൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള കുക്കറിലോട്ട് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് 25 മുതൽ 30 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അടുപ്പിൻ്റെ മുകൾ ഭാഗത്തുള്ള ഈ ഒരു വെയിറ്റ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ ഉള്ളിലൂടെ എയർ പൊയ്ക്കൊള്ളണം. അപ്പോൾ നമ്മൾ ഇത് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. വയ്ക്കുന്ന സമയത്ത് ഇതേപോലൊരു അടപ്പോ അല്ലെങ്കിൽ വേറെ ഒരു ഫ്രൈയിങ് പാനോ എന്തെങ്കിലും ഒന്ന് അടിയിൽ വെച്ചിട്ട് വേണം നമ്മൾ ഫ്ലെയിമിലോട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട്. ഡയറക്റ്റ് ആയിട്ട് നമ്മളിത് ബേക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അടിയിൽ പിടിക്കും. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും ഒരു തട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ലോ ആക്കി കൊടുത്തിട്ട് 25 മുതൽ 30 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. അത് ബേക്കാവുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ മുകളിൽ ഒഴിക്കാനുള്ള ഗനാഷ് റെഡിയാക്കാം. അപ്പോൾ അത് നിർബന്ധമല്ല, കാര്യമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. നമ്മൾ വേറെ ഏതെങ്കിലും കേക്കിനുള്ള സ്പഞ്ച് ആയിട്ടാണ് റെഡിയാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് 1/2 കപ്പ് അളവിൽ
ഡാർക്ക് ചോക്ലേറ്റും അതിലോട്ട് അര കപ്പിൽ നിന്ന് ഏകദേശം ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ വിപ്പിംഗ് ക്രീം കുറച്ചിട്ട് ഉള്ള വിപ്പിംഗ് ക്രീമും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അര കപ്പ് കറക്റ്റ് ചേർത്തിട്ടില്ല, ഒരു അര ടേബിൾ സ്പൂണിൻ്റെ കുറവുണ്ട്. അതും കൂടെ ചേർത്തതിന് ശേഷം ഇത് ഡബിൾ ബോയിൽ ചെയ്യുകയോ അല്ലാന്നുണ്ടെങ്കിൽ അത് മെൽറ്റ് ചെയ്യുകയോ ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് മൈക്രോവേവ് ചെയ്തൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മെൽറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് കട്ടിയൊന്നും ഇല്ലാണ്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. ഇത് നന്നായിട്ട് ഞാൻ മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മെൽറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു അര ടീസ്പൂൺ അളവിൽ ബട്ടറും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അതുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് കളയാം. ഇനി ഇത് കേക്ക് സെറ്റാവുന്നത് വരെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് ഹാർഡ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് മേലെ ഭാഗത്തൊക്കെ നല്ലപോലെ ക്രീമൊക്കെ സ്പ്രെഡ് ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് സ്പ്രെഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. നമ്മളെങ്ങനെയാണോ അല്ലാതെ ബേക്ക് ചെയ്യല് അതേപോലെ തന്നെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്, നന്നായിട്ട് കുക്കാവുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലെയർ ചെയ്തിട്ടെടുക്കാം. 20 മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ നമ്മുടെ ഗനാഷ് ഇതേപോലെ നല്ല കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ലെയർ ചെയ്തിട്ടുള്ള കേക്കിലോട്ട് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ലെയർ കേക്ക് എടുത്തിട്ടുണ്ട്. അതിന് മുകളിലോട്ട് കുറച്ച് ഷുഗർ സിറപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ഗനാഷ് വെച്ചിട്ട് പതുക്കി ഒന്ന് കവർ ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെയുള്ള സ്പെഷ്യൽ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഒരു കത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്തിട്ട് എടുത്താൽ മതി. ഇനി അടുത്ത ലെയറും വെച്ചതിന് ശേഷം ഇതേപോലെ തന്നെ ഒന്ന് കവർ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതേപോലെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലൂടെ ഇതേപോലെ ഒരു സ്ക്രാപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഇതേപോലെ ഒരു ഡിസൈനും കൊടുത്തതിന് ശേഷം ഒരു ചെറിയും അതേപോലെ ഒരു മിൻറ്റ് ലീഫും വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഈസി ആയിട്ടുള്ള ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ ബീറ്ററിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് മിക്സിയുടെ ജാറിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യും.